ഹലോ, ഇന്ന് റിപ്പയർ ചെയ്യുന്നത് ഒരു ഡെല്ലിൻ്റെ ഈ 64-40 എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇടയ്ക്ക് കയറും ഇടയ്ക്ക് കയറൂല, ഈ ഒരു കംപ്ലയിൻ്റാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തീരെ ഓണാവാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി, ഓണാവാതെ പറ്റേ ഡെഡ് കണ്ടീഷനിലേക്ക് പോയി. പിന്നെ ചാർജർ കണക്ട് ചെയ്താലും ഓണാവില്ല, ബാറ്ററി ഇട്ടാലും ഓണാവില്ല, അങ്ങനത്തെ കണ്ടീഷനിലേക്ക് വന്ന്. അപ്പോൾ നമ്മൾ പൊതുവെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്ന ആളല്ല, പിന്നെ ടെക്നീഷ്യനാണ് എന്ന നിലക്ക് നമ്മൾ കിട്ടുന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. ആ നിലക്ക് സ്വന്തം തന്നെ ഒന്ന് കഴിച്ച് നോക്കി. ലാപ്ടോപ്പിൽ മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്, കീബോർഡ് ചേഞ്ചിങ്, മെമ്മറി ചേഞ്ചിങ്, റാം ചേഞ്ചിങ് അങ്ങനത്തെ ഒക്കെ ചെയ്യും. പിന്നെ ഷോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നോക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ബോർഡിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ബേണായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റിക്കർ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണാം, ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റർ നോക്കുമ്പോൾ അത് ഷോർട്ടാണ്, ആ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ബേണായിട്ടുണ്ട്. അപ്പോൾ ബേണായി പോയ ഭാഗങ്ങൾ സർക്യൂട്ട് നമുക്ക് ബോണിയോല അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നോക്കി നോക്കുമ്പോൾ അവിടെയും കമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ഇനി എന്താ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നേരെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കണ്ടീഷൻ എന്താ നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പ് എന്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ചാർജർ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സംഭവം ഡെഡിൽ നിന്ന് ഓൺ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് കയറുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ചാർജിങ് കറക്റ്റാണ്. മുമ്പ് ആദ്യം ഡെഡാകുന്നതിന് മുമ്പ് ചാർജിങ് കണക്റ്റിങ് ഡിസ്കണക്റ്റിംഗ് ആയിരുന്നു. അതിങ്ങനെ വന്ന് സിമ്പിൾ ഇങ്ങനെ വന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിങ് ഡീപ്പ് ലെവലായിട്ട് പഠിക്കണം, അതുപോലെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.